എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ കമൻസ് വന്നിരുന്നു, ജോക്കു പാർട്ട് ടു വേണം, പാർട്ട് ടു വേണം, പാർട്ട് ടു വേണം. കം ഓൺ റുമു, നമുക്ക് ബാക്കി ബുക്ക് മേടിക്കാം. ഞാൻ ഒരു കള്ളിയാ ഗൈസ്. നിങ്ങൾ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, ഞങ്ങൾ എന്റെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടക്ട് ചെയ്ത് കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് സീരിയലിലേക്ക് പോവാം. ഞാനൊരു കള്ളിയാ. കം ഓൺ മോളെ, ഭർത്താവാകുമ്പോ ഒന്നോ രണ്ടോ തല്ലു തന്നിരിക്കും, അതങ്ങ് വാങ്ങിക്കണം. അതിന് പരാതി പറയാനൊന്നും നിക്കരുത്. അവളുടെ എക്സ്പ്രഷൻ നോക്കിയേ, ഇതാണ് കറക്റ്റ് എക്സ്പ്രഷൻ. എന്റെ ഭർത്താവ് തന്നെ എത്ര തല്ല എനിക്ക് തന്നിട്ടുള്ളത്. തല്ല ഇറന്ന് മേടിച്ചിട്ട് അത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കും. എത്ര തല്ല എനിക്ക് തന്നിട്ടുള്ളത് കേട്ട മതി. പുള്ളിക്കാരൻ ഒന്ന് പറഞ്ഞ രണ്ടിന് അടിയാ, ഒന്ന് പറഞ്ഞ രണ്ടിന് അടിയാ. ചുമ്മാ അമൃതേ, ഇതൊന്നും ആരും അറിയാൻ പാടില്ല. അതെ അതെ, ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാവോ. അർജുൻ, നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതി, എന്ത് കാര്യത്തിനും എന്നെ നീ വിളിക്കാൻ മടിക്കണ്ട. വിവാഹം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അവൻ അമ്മയുടെ ഉള്ള കുഞ്ഞാണ്. പാവകൾക്കെല്ലാം സുഖമാണോ? അതുകൊണ്ട് അപ്പി ഇടണമെന്നുണ്ടെങ്കിലും അമ്മേനെ വിളിക്കണം. നിനക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കിയേ, അമ്മയുടെ കുഞ്ഞിങ്ങോട്ട് വന്നേടാ. അമ്മ ചെയ്യുന്നത് എനിക്കിഷ്ടം. അപ്പൊ നിങ്ങളുടെ മോനെ ഒരു കുഞ്ഞിനാണോന്നുണ്ടെങ്കിലോ? അമ്മ ചെയ്യുന്നത് എനിക്കിഷ്ടം. അതെ, ഞാൻ നോർമലി ചോദിച്ചതാണ്. എന്റെ കാര്യങ്ങൾ ഞാൻ മറ്റേ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്നാത്തിനാണോ നീ പെണ്ണ് കെട്ടിയത്? ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ നിൽക്കണം. സ്ഥലം എസ് മാറിയോ? അല്ല, ചോദ്യം ചെയ്യലൊക്കെ നിന്നോട് തന്നെ അവൻ ചോദിച്ചത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരാറുള്ള സാധനമില്ലേ, അതങ്ങോട്ട് കൊടുക്ക്. റെഡി? വല്ലാത്ത ജാതി, അഭിനയിച്ച് മെഴുകണുണ്ടോ എല്ലാം കൂടി. അയ്യോ, സോറി ബിച്ച്, യു ആർ എ ഫ്രോഡ്. അയ്യേ, നിങ്ങൾ നല്ല ആളെന്ന് പറഞ്ഞു. അയ്യേ, സോറി ബിച്ച്, യു ആർ എ ഫ്രോഡ്. ഇംഗ്ലീഷ് അറിയില്ല. അതറിയത്തില്ലെന്ന് മനസ്സിലായി. നിന്റെയൊക്കെ ഇംഗ്ലീഷിന്റെ പേപ്പർ നോക്കിയതാരാ? കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്കും ഭർത്താവിനെ ശുശ്രൂഷിച്ച് ജീവിതാവസാനം വരെ ജീവിക്കാൻ ആവില്ല. അച്ചടി ഭാഷയിലാ സംസാരിക്കുന്നത്. പുരാണങ്ങളിൽ നീ വായിച്ചിട്ടില്ലേ ശീലാവതിയുടെയും സാവിത്രിയുടെയും ഒക്കെ കഥ? അവനപ്പ ജനിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അതൊന്നും കഥയല്ല, യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കല്ലേ അമൃത. 24 മണിക്കൂറും ഭർത്താവിനെ ദൈവത്തെ പോലെ കൊണ്ട് നടക്കുന്നോളാം അമൃത. ദൈവത്തെ പോലെ? ഏത് ദൈവം? ഭർത്താവിനെ ദൈവത്തെ പോലെ കൊണ്ട് നടക്കുന്നോളാം അമൃത. അത് കാണുമ്പം ഒരിതു വരുമല്ലോ. ഒരു മൂഡ്. എന്തിന്? വർഷക്കരുത്തില്ലേ ഇന്നത്തെ രാത്രിയെ കുറിച്ച്? ശരിയാ, തലേന്നത്തെ രാത്രി ഉറക്കം ഒഴിച്ച് വിവാഹ മണ്ഡപത്തിൽ ഇഷ്ടപ്പെട്ടവൻ താലി ചാർത്തി ആ രാത്രി മണിയറയിലെത്തുന്ന ഏത് പെണ്ണും ഒന്ന് മോഹിച്ചു പോകും. എന്ത് മോഹിക്കും? മോനെ അഭിഷേകേ, മോന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുത്താ പുറത്തിറങ്ങി നടക്കാൻ കഴിയാതായിരിക്കും. ഒന്ന് ഉറങ്ങണമെന്ന് തേങ്ങി. എന്റെ സ്നേഹം കപടമാണെന്ന് അമൃത പറയട്ടെ. പറ പറ പറ, പറഞ്ഞിട്ട് രക്ഷപ്പെട്. അവിടുന്ന് നീ കറക്റ്റ് ആയിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കണം, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ പോലെ നിരന്ന് നിൽക്കണം. സ്മൈൽ പ്ലീസ്. എന്റെ മകളുടെ മനസ്സിൽ ഞാൻ ഒരു കള്ളിയാ. പൊടി കള്ളിയോടും. അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കെന്ത് അവകാശമാണോ? അങ്ങനെ പറയരുത് ഉറുമു. നിങ്ങൾക്കറിയോ, ദേശായി കുടുംബത്തില് ഉറുമു പറയാണ്ട് ആരും അപ്പി പോലും ഇടത്തില്ല. ഞാനൊരു കള്ളിയ, തീരുമാനിച്ചോളൂ. തീരുമാനാക്കി തരാം കേട്ടോ. അവരൊക്കെ വലിയ വിയേറ്റുകളാ, നോട്ടം മുഴുവൻ നിന്നിലായിരിക്കും. ശരീരത്തിലും കഴുത്തിലും അവരുടെ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ടിക്കറ്റ് 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 എടുക്കാനാണോ സഞ്ചരിക്കുന്നത്? കുറ്റം ഞാൻ കണ്ടുപിടിക്കാൻ. തുറന്നു നോക്ക്. ഇത് ഉത്സവ പറമ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാ, 100 രൂപ ഉള്ളൂ. നിനക്കെന്നെ കപ്പൊന്നി പോണം. ആളുകള് നിന്നെ നോക്കി നിൽക്കണം. അതെ അതെ, 24 മണിക്കൂർ വീണാതിരിക്കുന്ന ആളെ നിന്നെ നോക്കി നിൽക്കണം. നോക്കിയിരുന്നാ മതി. നല്ല ഡ്രസ് അണിഞ്ഞ്, വില പിടിപ്പുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു രാജകുമാരിയെ പോലെ നിൽക്കണം. എവിടെ? അടുക്കളയിൽ. അങ്ങനെ ചെയ്യുമ്പോ
നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടാവും അറിയോ നിനക്ക്? എഴുതിയവൻ ആരടാ ഇവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോ ആര് കണ്ടാലും പറയും. സ്നേഹത്തോടെ സംസാരിക്കും. അമ്മയോട് വിടാൻ പറയുന്ന കൊച്ചു വിട്. അമ്മ വിടമ്മ അമ്മ ഇതാവണം ദേശായി കുടുംബത്തിന്റെ ദോഷയോട്ട കഥയെന്ന് പറഞ്ഞിരിക്കുന്നത്. പൊറോട്ട പോലെ അടിക്കും ആൾക്കാർക്കും. ഈ വീട്ടിൽ തന്നെയാണ് 24 മണിക്കൂറും. എത്ര കാലം എന്താ ഓർമ്മ ഇങ്ങനെ തള്ളി മറിക്കുന്നേ? സീരിയൽ തുടങ്ങി അവസാനം വരെ വീടിനകത്ത് തന്നെയാണ് പറഞ്ഞ കേട്ടല്ലേ. തള്ളി പൊടി കള്ളിയോടും ഈ വീട്ടിൽ മരുമക്കളായി വരുന്നവർ ഇവിടെ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ കേറുന്നേ മുറിയിലിരുന്ന് ഭർത്താവിനോട് ഓർഡർ ചെയ്യല്ല വേണ്ടത്. ഈ വീട്ടിലെ കറണ്ട് ബില്ല് ആരാ അടയ്ക്കുന്നേ? അമൃത കൊണ്ട് കൊടുക്കുന്നത് ഓർമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അഭിഷേക് കൊണ്ട് കൊടുത്തോളൂ. അഭിഷേകേ കൊണ്ട് കൊടുക്ക. തരും. സമ്മതിക്കൂല. ഇത് എങ്ങോട്ട് കൊണ്ടുപോന്നു? വർഷിച്ചിക്ക. ഇവിടുത്തെ നിയമം എല്ലാവരും പാലിക്കണം. ഏതാണോ നിയമം ആരായാലും ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കണം. എന്നോട് ഇന്ത്യക്കകത്ത് ഉത്തരക്കുറി ആർക്കും കൊണ്ട് കൊടുക്കാൻ പാടില്ല. ഭാര്യക്ക് ആഹാരം കൊണ്ടു കൊടുക്കാനും മാത്രം നിനക്ക് നാണമില്ലാതായോ? പെൺകോന്തനായോ നീ? എളേമേ ഭാര്യ ഭർത്താവിനെ പ്രചരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയെ പ്രചരിക്കാനല്ലേ. നല്ലൊരു പോയിന്റാണ്, ഞാൻ യോജിക്കുന്നു. 1 മാർക്ക്. നീ 7 മാർക്കിന്റെ എസ് എഴുതുന്നു. അവൻ കളികാരനല്ല കേട്ടോ, അവന് കാര്യബോധം ഉണ്ട്. ഓർമ്മ തോറ്റു കൊടുക്കരുത്. ദേശായ കുടുംബത്തിന്റെ അഭിമാനം. അവന്റെ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ അവന്റെ തലവഴി ഒഴിക്കണത്. ഇത് കഴിച്ചാൽ ഉടനെ തലവേദന മാറിക്കോളും. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് കഴിച്ചാൽ ഉടനെ തലവേദന മാറും. ശല്യപ്പെടുത്താതൊന്നും പോകുന്നുണ്ടോ? എന്റെ രോഗത്തിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന് മനോരോഗാ വച്ചേ. മനോരോഗത്തിന്റെ വല്ല മരുന്നും കൊടുക്കും. നീ ഉപദേശിക്കാൻ നിൽക്കണ്ട, കൊണ്ടുപോകും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ കത്ത് ആദ്യമായിട്ട് സ്വന്തം കൈപ്പടയിൽ എനിക്ക് എഴുതിയതല്ലേ. നീ എന്നെ പൂർണ്ണമായി മറന്നു. എന്നെ മൊണ്ണകളാന്ന് ആലോചിക്കണേ. അവന്റെ ഒരു ജീവിക്ക് എന്നാ കുഴപ്പം? അപ്പോ എന്നെ ഒത്തിരി ഇഷ്ടല്ലേ. എനിക്ക് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അനാഥയായി. സ്നേഹ അമ്മയോട്, അമ്മയോട് ഭയങ്കര സ്നേഹ. എന്നിട്ട് രാത്രിയാകുമ്പോ അമ്മേനെക്കാളും മുള്ള കാമുകിനെ വിളിക്കും. അമ്മ സ്നേഹി. അർജുൻ നീ എന്താ കഴിക്കാതിരിക്കുന്നെ? അമൃത മത്സരിച്ച് ചോദിച്ച ആഹാരമാണ്. ആഹാരത്തിൽ മത്സരോ? ഈ തീറ്റപ്പണ്ടാരങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായി കേട്ടോ. കഴിക്കേ. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, അമ്മ ഉണ്ടാക്കുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ കഴിക്കില്ല. കയ്യിലൊന്നും കിട്ടണില്ല. മറ്റൊന്നും ഞാൻ കഴിക്കില്ല. അപ്പൊ നീ കല്യാണം കഴിച്ചതാ? നിന്റെ അമ്മ ഇങ്ങനെ ഇടിച്ച് 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 ഉണ്ടാക്കി തന്നതാണ് അവളെ. മൊണ്ണെന്ന് പറഞ്ഞ പരലോക മൊണ്ണെ, മരക്കഴുത ഭാര്യ. ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കി കിഡുവായിരിക്കും. അവന് സിർലക്ക് കൊടുക്കും. സിർലക്ക്.
എന്താ കൈ കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത്? ഉറുമ എന്നെ തള്ളത്തില്ലെങ്കിൽ ഞാൻ പറയാം, പിന്നെ ചന്തി കൊണ്ട് മറക്കുന്നതല്ലേ. അത് പിന്നെ ഞാൻ പറയാം. അത് അമൃതയ്ക്ക് പല്ലുവേദനയാ. ഉപ്പുവെള്ളം കൊണ്ടാ മതി. ഓ ഭാഗ്യമുണ്ട്, മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് സങ്കടം. വീട്ടിൽ വല്ലിച്ചനൊഴിച്ച് എല്ലാരും എന്നെ തല്ലിയിട്ടുണ്ട്. വീട്ടിൽ വല്ലിച്ചനൊഴിച്ച് എല്ലാരും എന്നെ തല്ലിയിട്ടുണ്ട്. സംസ്ഥാന സമ്മാനമാണോ വീട്ടിൽ? ദേശായ കുടുംബത്തിന്റെ അഭിമാനം കാത്തു. തല്ലുകൊണ്ടല്ല എനിക്ക് സങ്കടം. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ആയിരുന്നല്ലേ. എല്ലാരും എന്നെ തല്ലിയിട്ടുണ്ട്. നിന്നെ തല്ലുമാലയ. അവളുടെ ജോലി അവൾ ചെയ്തിരിക്കണം. നാളെ അവൾ അടുക്കളയിൽ കയറിയില്ലാന്ന് വരും, ആഹാരം വിളമ്പില്ലാന്ന് വരും, അമ്മ അനുസരിച്ചില്ലാന്ന് വരാം. അപ്പോഴും അമ്മ പറയോ വിവാഹം ഓടിയാണെന്ന്. ആഹാ, ഫോൺ ഐസ്ക്രീം മാറിയല്ലോ, കൊള്ളാം. ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനാ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അമ്മമ്മ ഇപ്പൊ വിചാരിക്കണം എന്നറിയോ, ഈ മലരിനെയൊക്കെ എന്നാത്തിനാണോ പറ്റിട്ട്. അതൊന്നും അനുസരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ ഈ വീടിന് പുറത്ത് അത് ഊർമിള ചിന്തിച്ചെന്ന് വരും. അമൃതേ, സ്വർണ്ണക്കടയിൽ നിന്ന് നീ ആഭരണം വാങ്ങിയായിരുന്നു. എന്റെ പേരിൽ 7 ലക്ഷം രൂപയുടെ മാല വാങ്ങിയില്ല. അതിനുള്ളതൊക്കെ ഉണ്ട് അക്കൗണ്ടില്. ഈ ബില്ല് കണ്ടോ, 7 ലക്ഷം എന്നൊക്കെ വെച്ച് കീച്ചു. ഞാൻ അങ്ങനെ ആരോട് പറഞ്ഞില്ല. 45 രൂപയ്ക്കാണ് അമ്മ ഉത്സവ പറമ്പിന്ന് അവൾക്ക് മേടിച്ചു കൊടുത്ത നെക്ലസ്. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. മുഖത്ത് നോക്കാണ്ട് പിന്നെ ചന്തയില് നോക്കി പറയോ? മുഖത്ത് നോക്കി കള്ളം പറയുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് പറയോ കള്ളം? ദേശായി കുടുംബത്തിൽ ആർക്കെങ്കിലും കള്ളം പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത അടി കൊണ്ട് തലമ്പിച്ച മുഖമല്ലേ ഇത്. പിന്നെ ഇങ്ങനെ കരയാൻ തോന്നുന്നേ? അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? എന്തു കൊടുത്താലും താങ്ക്സ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അയ്യോ, താങ്ക്സ് എന്ന് പറഞ്ഞാ നന്ദി. ഓടി വന്നി. അതിന്റെ അർത്ഥം മനസ്സിലായോ? 10ാം ക്ലാസ് ഫുള്ള പ്ലസ് മേടിച്ചവർക്ക് എങ്ങനെ അതിന്റെ അർത്ഥം അറിയാൻ പറ്റുന്നത്? എന്റെ ബുദ്ധൂസേ, ഇതാ താങ്ക്സ് അല്ല. അർജുന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഈ താങ്ക്സിന്റെ അർത്ഥം. ആണുങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ മൂടാ. അവൻ എന്തെങ്കിലും ഓഫീസിലെ ടെൻഷൻ കാണും. അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഇടപെടാൻ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം ഒന്നും കഴിക്കുന്നില്ലല്ലോ. കേസരി കഴിച്ചത് നീ കണ്ടതല്ലേ? വീണ്ടും വീണ്ടും ചോദിച്ചു മേടിച്ചില്ലേ? നീ ഉണ്ടാക്കി കേസരി അല്ലേ അത്? അത് അമ്മ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞോണ്ടല്ലേ കഴിച്ചത്. കറണ്ട് പോയി, കറണ്ട് പോയി, കറണ്ട് പോയി. ഗൈസ്, നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി കറണ്ട് പോയി ഗൈസ്. നിങ്ങളറിയാതെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. സ്നേഹം കൊണ്ട് നീ കീഴ്പ്പെടുത്തണം. അതിനെന്താ ചെയ്യണ്ടേ? കവടി നടത്തു നോക്ക്. അവൻ ഓഫീസിൽ നിന്ന് വരുമ്പം സുന്ദരിയായി നിക്കണം. അതന്നെ അവള് സുന്ദരിയല്ലേ? അപമാനം. അതല്ല, ഭാര്യ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്നത്. ദേശായി കുടുംബത്തിന്റെ ആരുടെ തന്നെയില്ലായ്മത്തിനൊന്ന് കാണണം. ഏതൊരു ഭർത്താവിന്റെ ആഗ്രഹമാണ് അങ്ങനെ നിൽക്കുമ്പോ. എന്തൊരു വെറുപ്പീരടെ ഇതൊക്കെ. നിന്നെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കും. അപ്പൊ അവള് ചാവും. അങ്ങനെ അവളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. നിന്നെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കും. എന്റെ പുണ്യനായിട്ട് അവരൊക്കെ അറിയിക്കണം. ഇതിന്റെ പാർട്ട് 3 നമ്മള് ഉടനെ വിടുന്നതായിരിക്കും. കാരണം ഇത് ഊക്കി ഞാൻ ക്ഷീണിക്കത്തില്ല. ഇത് മിക്കവാറും എനിക്ക് സ്ട്രൈക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ എന്റെ ചാനലിന് സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ബാക്കപ്പ് ചാനലിൽ, നിങ്ങൾ ബാക്കപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം എപ്പോ വേണേലും എനിക്ക് സ്ട്രൈക്ക് കിട്ടാം. വന്നാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം നോക്കും. കാരണം കുറെ ഉണ്ട് ഇതിനകത്ത്. ഞാനൊരു കള്ളിയാജാതി. അയ്യോ, ഞാനൊരു കള്ളിയ. നിങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടികൾ എന്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയെന്ന് പറഞ്ഞ സന്തോഷിക്കരുത്. ഒരു ട്രാപ്പാത്. ജീവിതം മുഴുവൻ ചിറകൊതുക്കിയിരിക്കാനുള്ള പ്രോത്സാഹനം. അത് തന്നെ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും മോശമായ കുടുംബത്തിന്റെ ആ ഒരു അപമാനം കാത്ത എല്ലാവർക്കും ഒരു ക്ലാപ്പ്. ഇപ്പോഴും ഭർത്താവിന്റെ കയ്യിൽ തല്ല കിടന്ന് മേടിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മേത്ത് കൈവെക്കാൻ ആർക്കും അവകാശമില്ല. കാരണം തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഇനിയിപ്പോ അവർ വലിയ വലിയ തെറ്റുകളാണ് ചെയ്തതെങ്കിൽ തന്നെ തല്ലിയത് കൊണ്ട് എന്ത് പ്രയോജനം? എത്ര തല്ല എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ തല്ലിയത് കൊണ്ട് അവർ മാറാനൊന്നും പോണില്ല. നിങ്ങളുടെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. മാക്സിമം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക.
എൻ്റെ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ.